ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും താങ്കൾ സ്ഥാനാർത്ഥിയാകും സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നുണ്ട്. താങ്കൾ പക്ഷേ അതിൽ നിന്ന് പിന്മാറുകയാണ്. താങ്കൾ പാർലമെൻ്ററി രാഷ്ട്രീയം, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പൂർണ്ണമായും ഉപേക്ഷിച്ചു? തീർച്ചയായിട്ടും. കാരണം ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ചു. എന്താ കാര്യം എന്നറിയോ, നമ്മളൊരു ഒരു ഒരു വലിയ പെശകുണ്ട്. പാർട്ടിയിൽ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. ആ പ്രവർത്തകന്മാർക്ക് ഒരു ചാൻസ് വേണം, എന്തെങ്കിലും ഒരു ചാൻസ് വേണം. കാരണം കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്, കഴിവുള്ളവർക്ക് ചാൻസ് വേണം. അപ്പം ഞാൻ ഈ പാർലമെൻ്റ് തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഞാൻ നിന്നതിന് ശേഷം പിന്നെ നിന്നില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ അടുത്ത തവണ എനിക്ക് നിൽക്കായിരുന്നു. ഞാൻ മൂന്ന് വർഷവും നാല് മാസമായിരുന്നു ഞാൻ നിന്നില്ല. അന്ന് ഞാൻ നേതാക്കന്മാരോട് പറഞ്ഞ് എൻ്റെ കാര്യം ആലോചിക്കേണ്ട, സഖാവ് വെളിയത്തോട് ഞാൻ പറഞ്ഞ് എൻ്റെ കാര്യം ആലോചിക്കേണ്ട, അത് ഒഴിവാക്കണം. അതിനുശേഷം സഖാവ് സി കെ ചന്ദ്രപ്പൻ, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി, നമ്മളേറെ ബഹുമാനിക്കുന്ന ആളാണ്, ചന്ദ്രപ്പൻ നിർബന്ധിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഈ കാര്യത്തിൽ വേറെ ഒന്നും പറയരുത്, നമ്മളെ പാർട്ടിയെ രക്ഷിക്കാനാണ്. നമ്മുടെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നം വന്നപ്പം ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്നെ കൊണ്ടുപോയി തോക്കുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ഓർമ്മയുണ്ടാവും. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്നാ ഞാനന്ന് മനസ്സായില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളൂ മാത്രമല്ല, പൊതുപ്രവർത്തകർക്ക് അതിനു മേലെ ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികൾ ചെയ്യേണ്ട ആളുകളാണ് നമ്മളൊക്കെ. ആ ജോലി ചെയ്യാനുള്ള ആളുകൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയാലോ? ഒന്ന്. പിന്നെ സ്ഥാനമാനങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാനൊരു ചുവന്ന ബോർഡ് വെച്ച് ഏതെങ്കിലും വണ്ടിയിൽ പോയെന്ന് നിങ്ങൾ നോക്ക്. സർക്കാർ വാഹനത്തിന് ഒരു വാഹനത്തിനും കയറാറില്ല, ഒരു മന്ത്രിയുടെ കൂടിയും പോകാറില്ല. ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചതിനാലാണോ ഇങ്ങനെ ഒരു തീരുമാനം? അല്ല, അങ്ങനെയല്ല. അത് നമ്മളെ മുമ്പ് നടന്ന ആളുകൾ നമ്മളോട് പിന്നെ നമുക്ക് കാണിച്ചു തന്ന പാതയുണ്ട്. ആ പാതയാണ്. ആ മുമ്പ് നടന്ന ആളുകളാണ് എൻ ഇ ബാലറാം, അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒന്നര വർഷം കൊണ്ട് മാറിയെന്ന ആളാണ്. സഖാവ് കാന്തരോട്ട് കുഞ്ഞുമ്പോൾ അങ്ങനെ മാറിയെന്ന ആളാണ്. സഖാവ് വെളിയം ഭാർഗവൻ ഇനി ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയ ആളാണ്. ഇങ്ങനെയുള്ളൊരു വലിയ നിര നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ അനുഭവിക്കാനും നമുക്ക് കുറേശ്ശെ പകർന്നു തന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്.